പെൺകുട്ടിയെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിന് യുവാവിന്റെ പ്രതികാര നടപടി. പെൺകുട്ടിയുടെ വീട്ടിൽ പാമ്പിനെ തുറന്നുവിട്ടു. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ഈ സംഭവം. അമ്പലത്തിൻകാല സ്വദേശി രാജേന്ദ്രന്റെ വീട്ടിലാണ് രാത്രി പാമ്പിനെ കൊണ്ടിട്ടത്. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എം ജി പ്രതീക്ഷ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീക്ഷ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഏത് പാമ്പിനെയാണ് പ്രതി വീട്ടിൽ കൊണ്ടിട്ടത്? മറ്റെന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ അറിവാകുന്നുണ്ട് പ്രതീക്ഷ? ഈ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. നേരത്തെ പെൺകുട്ടിയെ ശല്യം ചെയ്തതിന് വിലക്കിയതിനാണ് ഈ യുവാവിന് പ്രതികാര നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാട്ടാക്കട അമ്പലത്തിൻകാല സ്വദേശിയായ രാജേന്ദ്രന്റെ വീട്ടിലാണ് ഇന്നലെ പാമ്പിനെ കൊണ്ട് ഇട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട അമ്പലത്തിൻകാല സ്വദേശി കിച്ചു എന്ന യുവാവിനെയാണ് ഇപ്പോൾ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കേസിൽ പോലീസ് പറയുന്ന വിശദീകരണം, നേരത്തെ പെൺകുട്ടിയെ ഈ കിച്ചു ശല്യം ചെയ്തിരുന്നു, ഇത് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു വിലക്കിയിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിൽ പാമ്പിനെ കൊണ്ടുചെന്നിട്ടത്. വീട്ടിലെ മുറിയിലേക്ക് പാമ്പിനെ എറിയുകയായിരുന്നു എന്നതാണ് വീട്ടുകാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല, ഈ പുലർച്ചെ പാമ്പിനെ മുറിയിലേക്ക് കിച്ചു വലിച്ചെറിയുകയും തുടർന്ന് ഗൃഹനാഥൻ എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ഈ ഗൃഹനാഥൻ എഴുന്നേറ്റതോടുകൂടി തന്നെ കിച്ചു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ പാമ്പിനെ അപ്പോൾ തന്നെ വീട്ടുകാർ അടിച്ചു കൊല്ലുകയും ചെയ്തു. എന്നാൽ വീട്ടുകാർ പിറ്റേ ദിവസം പോലീസിൽ പരാതി നൽകിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു അസ്വാഭാവികത പോലീസിന് തോന്നിയിരുന്നു. കാരണം അത്രത്തോളം വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല പോലീസ്. എന്നാൽ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പിന്നീട് പാമ്പിന്റെ അവശിഷ്ടം കണ്ടെത്തി. അങ്ങനെയാണ് പോലീസിന് ഈ കേസിൽ കൂടുതൽ വ്യക്തത വരികയും പിന്നീട് കേസെടുക്കുകയും ചെയ്തത്. വീട്ടുകാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കിച്ചുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി പോലീസിൽ വിവരം നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് കൊണ്ടുചെന്നിട്ട പാമ്പ് ഏതാണെന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ അടിച്ചു കൊന്ന പാമ്പിനെ കൂടുതൽ പരിശോധനകൾക്കായി പാലോട് വെറ്റിനറി ലാബിലേക്ക് ഇപ്പോൾ പോലീസ് അയച്ചിട്ടുണ്ട്. ഈ കേസിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ കാട്ടാക്കട പോലീസ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പ്രതിക്കെതിരെ നേരത്തെയും നിരവധി കേസുകളിൽ പരാതികളും ഒപ്പം പ്രതിക്കെതിരെ നിരവധി കേസുകളും നിലവിലുണ്ട് എന്നതാണ് കാട്ടാക്കട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. എന്തായാലും നേരത്തെ ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അപൂർവമായ ഒരു സംഭവമായിരുന്നു. ഇത്തരത്തിൽ ഗൃഹനാഥനെ കൊല്ലാനായി പ്രതി വീട്ടിലേക്ക് പാമ്പിനെ കൊണ്ടുചെന്ന് ഇടുന്നു. വളരെ അത്ഭുതകരമായാണ് ഈ ഒരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കൃത്യത്തിൽ നിന്ന് ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി കസ്റ്റഡിയിലാവുകയും ചെയ്തത്. മാത്രമല്ല, ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചതിന് മറ്റെന്തെങ്കിലും തരത്തിൽ കാരണമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ പ്രതികരണത്തിലേക്ക് കടക്കാമെന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. ഉന്മേഷ പ്രതീക്ഷ, ഇപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു സംഭവം നമ്മുടെ മുൻപിലുണ്ട്. അത് വിചാരണ കഴിഞ്ഞതാണ്, ശിക്ഷാവിധിയൊക്കെ വന്നതുമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ എന്നൊരു പ്രതീതി ഇപ്പോൾ ജനിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പ്രതി സ്ഥിരം കുറ്റവാളി എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പ്രതീക്ഷ, തീർച്ചയായും ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ചലിലെ ആ ഒരു കേസും അത്തരത്തിലൊരു ക്രൂരതയും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അതിന് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസിനെ പോലീസ് ഇത്രത്തോളം ഗൌരവമായി കാണുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ വീട്ടുകാരുടെ പരാതി അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുമ്പോൾ അതിൽ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു. കാരണം അത്രത്തോളം ആ ഒരു പരാതിയിൽ കഴമ്പുട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുകയും പോലീസ് വീട്ടിലെത്തി ഈ പാമ്പിനെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നതോടുകൂടിയാണ് ഈ പരാതി ബോധ്യപ്പെടുന്നതും പരാതി ശരിയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുകയും ചെയ്തത്. എന്നാൽ ഇത്തരത്തിലൊരു ക്രൂര കൃത്യത്തിലേക്ക് പ്രതിയെ നയിച്ചതിന്റെ കാരണങ്ങൾ കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഈ വീട്ടുകാരിൽ നിന്നും വിശദമായി പോലീസ് മൊഴി രേഖപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുകയും പ്രതിയെ പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. ഈ കേസിൽ പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ ഇനി വീട്ടുകാരുടെ അടക്കം മൊഴികളും നിർണായകമാകും. ഒപ്പം കൂടുതൽ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉന്മേഷം പ്രതീക്ഷ, ഇപ്പോൾ ഈ പാമ്പിനെ വീട്ടുകാർ തന്നെ തല്ലിക്കൊന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നൽകിയ പരാതിയിൽ ഏത് പാമ്പ് എന്നുള്ള പരാമർശമുണ്ടോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
ആ ഉന്മേഷം അല്പസമയം മുമ്പ് തന്നെ കാട്ടാക്കട പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഏത് പാമ്പെന്ന തരത്തിൽ ഇപ്പോഴും പോലീസിന് കൂടുതൽ വ്യക്തത ഇല്ല എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ പരിശോധനയ്ക്കായി പാമ്പിന്റെ അവശിഷ്ടങ്ങൾ പാലോട് വെറ്റിനറി ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. കാരണം ഇന്ന് ആ പുലർച്ചെ പാമ്പിനെ വീട്ടിൽ കൊണ്ടുചെന്നിടുമ്പോൾ ഈ ഗൃഹനാഥൻ പാമ്പ് ദേഹത്തുകൂടി എന്തോ ഇഴഞ്ഞു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെയാണ് ചാടി എഴുന്നേൽക്കുന്നത്. അപ്പോഴാണ് ഈ പാമ്പിനെ കാണുകയും പുറത്തോക്കി നോക്കുമ്പോൾ ആരോ ഓടിമറയുന്നത് കാണുകയും ചെയ്തത്. എന്നാൽ ഇത് കിച്ചുവാണെന്ന് അപ്പോൾ തന്നെ ഈ ഗൃഹനാഥന് വ്യക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സഹിതം ഗൃഹനാഥൻ പോലീസിൽ പരാതി നൽകിയത്. ആ ഒരു വെപ്രാളത്തിൽ പാമ്പിനെ അടിച്ചു കൊല്ലുകയായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പാമ്പിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ആ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ആ പരിശോധനാ ഫലം ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പറയാമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പാമ്പെന്ന കാര്യത്തിൽ വ്യക്തത വരുന്നതിന് കുറച്ച് സമയം എടുക്കുമെന്നതാണ് പോലീസ് പറയുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ ഈ നടന്ന സംഭവം വളരെ ഗൌരവത്തോടു കൂടിയാണ് പോലീസ് കാണുന്നത്. പ്രതി മുൻകൂട്ടി തീരുമാനിച്ച് ആസൂത്രണം ചെയ്ത ഒരു കൃത്യം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് ഇതിനെ മനസ്സിലാക്കുന്നതും ആ ഗൌരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ കേസിനെ കാണുന്നതും. അതിന്റെ മറ്റു നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. വീട്ടുകാരിൽ നിന്നടക്കം മൊഴിയെടുക്കുമെന്നും പോലീസ് ഇപ്പോൾ ഈ മണിക്കൂറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇതിന്റെ വിശദാംശങ്ങൾ അറിയാനുണ്ട്. ഏത് പാമ്പ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പിന്നാലെയാണ്.